കൂൺ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ കൂണ് കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് തേങ്ങ, വറ്റൽ മുളക്, ഉള്ളി, കുരുമുളക്, ഇഞ്ചി, മല്ലി, കറിവേപ്പില, പുളി. ഇനി ആവശ്യമുള്ളത് ഉപ്പ് മാത്രമാണ്. നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എൻ്റെ ചുവട് കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം. അതിലേക്ക് ആദ്യം മഷ്റൂം അരിഞ്ഞത് ഇടുക. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതുവരെ ഇത് ഇളക്കണം. ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം മഷ്റൂം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇതിൻ്റെ വെള്ള ഇപ്പം മാറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് തേങ്ങയുണ്ട്. തീ കൂട്ടി വെച്ച് ഇളക്കുക. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇനി വറ്റൽ മുളക്, ഉള്ളി, കുരുമുളക്, ഇഞ്ചി, മല്ലി ഇത്രയും ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇതെല്ലാം ഇത്രയും. പുളി കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഇളക്കുക. കുറച്ച് വെള്ളം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളി പിച്ച് പിച്ച് പിച്ചെന്ന് ഇട്ട് കൊടുക്കണം. ഒരു വലിയ നാരങ്ങയുടെ അത്രയുള്ള പുളി ആണ് എടുത്തിരിക്കുന്നത്. അത് പിച്ച് പിച്ചിട്ട് കൊടുക്കണം. ഒരു വിധം മൂത്ത് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറാവണം. അപ്പം അത്രയും ആയിട്ടില്ല. ഇനി ഒരു 10-20 മിനിറ്റും കൂടെ കിടക്കേണ്ടി വരും. ഇത് മഷ്റൂമും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ചെറിയ മൂപ്പ് കുറവുണ്ടെങ്കിൽ ഇത് തണുക്കുമ്പോഴിരുന്ന് മൂത്ത് വന്നോളും. ചെറുതായിട്ട് മൂത്തില്ലായിട്ട് തോന്നും പോണ്. പക്ഷേ ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് അത് മുരുകി തന്നെ വരും. ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. കൂണും കൂടെ ചേർത്തുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയാണിത്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് പൊടിച്ച് നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുവിധം മൂത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഓഫാക്കാൻ പോകുന്നു. ചമ്മന്തിപ്പൊടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി കാണാനുണ്ടാവുക. അടുത്ത വീഡിയോ കൂൺ കൃഷിയുടെ ഡൗട്ടുകളെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും. കോവിഡ് കാലമായിട്ട് കൂണുകൾ വിറ്റു പോകാത്തവർക്ക് അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായ അച്ചാർ, ചമ്മന്തിപ്പൊടി, കട്ട്ലറ്റ്, സമോസ, കൂൺ പായസം, അങ്ങനെയുള്ള കുറേ റെസിപ്പീസ് ആയിരിക്കും കാണിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും
ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.